ഉല്ലാസത്തിന്റെയും ആവേശത്തിന്റെയും തെരുവ് ഉയർത്തിക്കൊണ്ട് ഒരു വണ്ണം കുറവാണ്. ഓണത്തെ വരവേൽക്കാനായി കോളേജുകളും തയ്യാറായിരിക്കും. കോവിഡുള്ള മഹാമാരിയിൽ കേരളത്തെ മുഴുവൻ ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട കാത്തലിക് കോളേജ് വ്യത്യസ്തമായ പരിപാടികളുമായാണ് എത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഊഷ്മളമായ ഒരു ഓണത്തിൻ്റെ ആശംസകൾ നേരുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് വ്യത്യസ്തമായൊരു ഓണമാണ് ഉള്ളത്. ലോകമെന്നും പടർന്ന് പന്തലിച്ച് പ്രശ്നസന്ധിയിലായിരിക്കുന്ന കോവിഡ് 19 എന്ന മഹാമാരിയുടെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് ക്ലാസ്സുകളിൽ ഒന്നിച്ചു കൂടുവാനും കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ഒരുമിച്ച് കാണുവാനും ഒരുമിച്ച് കൂടി വന്ന് ഓണത്തിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും സന്തോഷവും പങ്കിടുവാനും നമുക്ക് അവസരം ലഭിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സുരക്ഷിതരാകാം. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ സുരക്ഷിതാവസ്ഥയിൽ മുന്നേറുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത്. പഠനത്തിൽ ഉൾപ്പെടെ വളർന്ന് മുന്നേറുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വലിയ ഒരു ഉത്സവമാണ് ഓണം. മലയാളി ലോകത്തിൽ എവിടെയായിരുന്നാലും അവന് ഓണം എന്ന് പറയുന്നത് വലിയ ഗൃഹാതുരത്വം നൽകുന്ന ഒരു വലിയ അനുഭൂതിയാണ്. അത് വലിയൊരു സ്നേഹത്തിൻ്റെ സംഗമമാണ്. അവരുടെ അത്തം മുതൽ 10 ദിവസം എല്ലാ ദിവസങ്ങളിലും പ്രത്യേക ചടങ്ങോടുകൂടി ഓണം ആഘോഷിക്കുന്ന പ്രകൃതിയാണ്. ജാതി മത വർണ്ണ വർഗ ഭേദമന്യേ എല്ലാവർക്കും കാണും മിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ മലയാളിയുടെ പ്രമാണം. ആ രീതിയിൽ ആ പ്രമാണത്തിന് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് മലയാളി ഏത് പ്രശ്നസന്ധിയിലായാലും അവർ ഓണം ഉത്സവമായി തന്നെ കൊണ്ടാടും. ഇത് ഈ നാടിൻ്റെ ഒരുമനപ്പെടുന്നതിൻ്റെ ഉത്സവമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന ഉത്സവമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം പങ്കിടുന്ന ഉത്സവമാണ്. മറ്റുള്ളവർക്ക് കരുതലും കാവലും കനിവുമായി നമ്മൾ നല്ല പലഹാരങ്ങളാകട്ടെ നല്ല വസ്ത്രങ്ങളാകട്ടെ സന്തോഷം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവരന് നൽകി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതിൽ കൂടി നമ്മൾ സന്തോഷിക്കുന്ന ഒരു പുണ്യ അവസരമാണ് ഓണം. ആ രീതിയിൽ ഈ വർഷം നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഫേസ്ബുക്കിലൂടെ ഗൂഗിൾ മീറ്റിൽ കൂടെയൊക്കെയും ദിവസവും നിങ്ങളെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. വി മിസ് യു ഓൾ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കിട്ടാവുന്ന ഇന്ന് ടെക്നോളജിയുടെ ഈ യുഗത്തിൽ എല്ലാവരെയും നേരിട്ട് കാണുവാൻ നമുക്ക് ഇപ്രകാരം ഒരു ഫ്ലോ കിട്ടുന്നു എന്നുള്ളത് അനുഗ്രഹകരമാണ്. വിളവെടുപ്പിൻ്റെ കാലമാണ് ഓണം. ആയതുകൊണ്ട് ഈ പഴയ ഓണത്തിന് ആ ഓണത്തിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അടുത്ത തലമുറകളിലേക്ക് അത് ശ്രേഷ്ഠമായി പകർന്നു നൽകേണ്ടത് ഈ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളായി കുരുന്നുകളായി ജീവിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ അമ്മയപ്പന്മാരോടും ഗുരുക്കന്മാരോടും ആചാര്യന്മാരോടും ഈ സമൂഹത്തോടും നിങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധതയും കടപ്പാടും സ്നേഹവും കരുതലും കനിവും ഒക്കെ അത് നിങ്ങൾ തലമുറകൾ ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെയും ഇതിൻ്റെ വൈവിധ്യത്തെയും ഇതിൻ്റെ നന്മയെയും മേന്മയെയും വിശുദ്ധിയെയും ശ്രേഷ്ഠമായി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും കർത്തവ്യവും നമ്മുടേതാണ്. അതുകൊണ്ട് പ്രകൃതിയോടിണങ്ങി ജീവിക്കാം. ടെക്നോളജിയെ മറന്നുകളയണമെന്ന് പറയുന്നില്ല, ടെക്നോളജിയെ മാത്രം നമ്മൾ പുലുകുമ്പോൾ പ്രകൃതിയെ മറന്നുകളയരുത്, അമ്മയപ്പന്മാരെ മറന്നുകളയരുത്, ഗുരുക്കന്മാരെ മറന്നുകളയരുത്. നമ്മെ വളർത്തുന്നതായ ഒന്നിനെയും നമ്മെ വളർത്തുന്ന എല്ലാറ്റിനോടും നാം കടപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് ആ പരസ്പരമുള്ള ആ കടമയും കടപ്പാടും സ്നേഹവും സഹവർത്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങളെല്ലാവരെയും ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ
ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെ എല്ലാ അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എപ്പേർപ്പെട്ടവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഊഷ്മളമായ ഓണം പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഹലോ ജാൻ, ഈ കോവിഡ് കാലത്തും കാഴ്ചക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ദൃശ്യ വിരുന്നേകി കുന്നിൻ മുകളിലെ ക്യൂബ എന്നറിയപ്പെടുന്ന പത്തനംതിട്ട നഗരത്തിലെ കാതോലിക്കൽ കോളേജിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതി രമണീയമായി പൈതൃകങ്ങളെ ഉൾക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ കലാലയങ്ങളിൽ ഒന്നാണിത്. സാംസ്കാരികതയും ഒപ്പം തന്നെ കോവിഡ് 19 മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഓരോ ഓണം കൂടി വരവേൽക്കുവാൻ കോളേജ് തയ്യാറായി കഴിഞ്ഞു. ഒന്നിച്ച് വരവേൽക്കാം ഓണം എന്ന ആശയം മുൻനിർത്തി വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് കോളേജ് പ്രിൻസിപ്പൽ മാത്യു പി ജോസഫ് സാറിന്റെയും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്. മലയാളികളുടെ മനസ്സിൽ സാഹോദര്യവും സ്നേഹവും നിറയുന്ന ഒരു സുദിനമാണിത്. എല്ലാ കൊല്ലത്തെയും പോലെയല്ല ഇത്തവണ നമുക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമൂഹിക അകലം പാലിച്ച് നമ്മുടെ ഓണാഘോഷം നമ്മുടെ വീടുകളിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഇത്തവണ. നമ്മുടെ അധ്യാപകരോടൊപ്പം നമ്മൾ ഇത്തവണ ഓൺലൈനായി ഓണം ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ ചുണ്ടിൽ മലരോണ.
പേരെന്ത് മഞ്ഞളരച്ചിട്ട്
ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ട ഒരു കാലഘട്ടമാണിത്. ഈ പരിമിതികളിലും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നമ്മെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത്തരത്തിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ നമുക്ക് അവസരം നൽകിയ സുസഞ്ജിച്ചർക്കും അനൂപ് സാറിനും ഒപ്പം നിന്ന് എന്നും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും നന്ദി. വീണ്ടും ക്ലാസ് റൂമുകളിൽ ഒത്തുചേരാനും പഴയതുപോലെ മുന്നോട്ട് പോകാനും ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസ. പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും കവർന്ന രണ്ട ഓണത്തിന് ശേഷം വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. എന്നാൽ ഇത്തവണ അകലം പാലിച്ചും മാസ്ക് ദേഷ്യം നമുക്ക് ഈ പൊന്നോണക്കാലത്ത്
വീടുകളിൽ തന്നെ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം. അതോടൊപ്പം നമ്മുടെ കോവിഡ് പോരാളികളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ആരോഗ്യത്തിനും സുരക്ഷയും നമുക്ക് ഈ സർവേഷനോട് സാധിക്കാം. ഇദ്ദേഹവും ഏവർക്കും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. ഇതോടുകൂടി വാർത്താമണ്ഡലത്തിന്